സുമിത്രയുടെ കേസ് ഇതോടെ കേസിന്റെ വിധിയാകൂ നിലപാട് എന്ന് വിവാഹബന്ധം വേർപെടുത്താൻ പ്രസാദിന് താല്പര്യമില്ലെങ്കിൽ കേസ് നീണ്ടുപോകും അയാൾ സമ്മതിക്കാതിരിക്കൂ ഒരിക്കലും എതിരെ നിക്കില്ലെന്നാണ് പ്രസാദ് എനിക്ക് തന്ന വാക്ക് നിനക്ക് തന്ന വാക്കോ എപ്പോ എനിക്കല്ല ശങ്കർജി സാറിന് കൊടുത്ത വാക്ക് വളരെ വിശ്വസിക്കാവുന്ന രീതിയിലാണ് സാറിനോട് പറഞ്ഞു അറിഞ്ഞത് ആര് പ്രേം എന്തോ എനിക്കൊന്നും അറിയില്ലേ ഒരു വല്ലാത്ത ദുരിതം പിടിച്ച് ഏർപ്പാടായി പോയല്ലോ വേണ്ടെങ്കി വേണ്ട വേണമെങ്കി വേണം ഇത് രണ്ടുമല്ലാത്ത രീതിയില് ഇങ്ങനെ വലിച്ചു നീട്ടി നീട്ടിക്കൊണ്ടുപോയാൽ ആർക്കെന്ത് ഗുണം എന്തായാലും ഇത്രയും കഷ്ടപ്പെടുത്തിയ ഒരുത്തന്റെ കൂടെ സാമാന്യ ബുദ്ധിയുള്ള ഒരു പെണ്ണും ഇനി ജീവിക്കാൻ പോവില്ല അയാൾക്കും അത് ബോധ്യമുള്ളതാണല്ലോ അപ്പൊ പിന്നെ മാന്യമായിട്ട് അങ്ങ് ഒഴിഞ്ഞു കൊടുത്തൂടെ എന്നാലും കാത്തു കാത്തിരുന്ന് ഒടുവിൽ നീ കണ്ടുപിടിച്ച ഒരു ബന്ധം വല്ലാത്ത വിധി തന്നെ ദിലീപേ നിന്റേത് നിനക്ക് ചിരി എന്റെ ഉള്ളിൽ ആദിയ ഇതെങ്ങനെയൊക്കെ വരുവാവോ നന്നായി തന്നെ വരും കേട്ടിട്ടില്ലേ ശുഭപര്യവസായിട്ടില്ലേ പ്രസാദ് കഴിച്ചോ ഇല്ല നാളെ കോടതിയിൽ വിചാരണ നടക്കുകയല്ലേ ആ ഒരേ ചിന്തയില്ല നടക്കേണ്ടത് എന്തായാലും നടന്നേ മതിയാകൂ നമ്മൾ ആഗ്രഹിച്ചില്ലെങ്കിലും നീ ചെന്നവനെ വിളിക്ക് അർത്ഥമില്ലാത്ത ആലോചനകൾ ഇനി ശരിയല്ല ചെല്ലേ ചെന്ന് കുടിച്ചില്ലേ ഇത് തണുത്ത് പച്ചവെള്ളായി കാണുമല്ലോ ഞാൻ മറന്നുപോയി ഞാൻ വേറെ കൊണ്ടുവരാം വേണ്ട നീ അവിടെ ഇരിക്കുക പ്രസാദിന്റെ കാര്യം തന്നെ ഒട്ടും ഇഷ്ടത്തോടെയല്ല അവൻ ഡൈവോഴ്സിന് സമ്മതിച്ചിരിക്കുന്നത് സുമിത്രയുടെ ആഗ്രഹത്തിന് എതിര് നിൽക്കാനാവാത്തോണ്ട് മാത്രം പക്ഷെ അതുകൊണ്ട് പ്രസാദിന് എന്ത് ലാഭം സുമിത്രയ്ക്ക് ഒരു പുതിയ ജീവിതം കിട്ടുകയും പ്രസാദിനെല്ലാം നഷ്ടപ്പെടുകയാണ് അതവൻ മനസ്സിലാക്കാത്ത എന്താ പക്ഷേ മനസ്സിലാക്കിയതുകൊണ്ട് എന്ത് പ്രയോജനം പ്രയോജനമുണ്ട് ുള്ളിൽ ഒരു ഉണ്ടാവും തന്നെ വേണ്ടാത്തവളെ തനിക്കും വേണ്ടെന്ന വാശി ജീവിതം ഒരു സുമിത്രയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നില്ലെന്ന തിരിച്ചറിവ് അതവൻ ഉണ്ടാകുന്നില്ലല്ലോ അതൊക്കെ ക്രമേണ ഉണ്ടാവും രമേശ് ഏട്ടാ ഓരോന്നിനും അതിൻ്റെതായ സമയമുണ്ടല്ലോ ആ സമയമാവുമ്പോ പ്രസാദിന്റെ മനസ്സും ഒരു പുതിയ ബന്ധത്തിന് തയ്യാറാവും എന്നാൽ ആ സമയമായി എന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെ ഒരു ബന്ധം വെളിപ്പാടകലുള്ളപ്പോ എന്തിനാ ഒരു കാത്തിരിപ്പ് രമേശ് ചേട്ടൻ എന്താ ഉദ്ദേശിക്കുന്നത് എനിക്ക് പിടികിട്ടുന്നില്ല ബാലമാമ എന്നോടൊരു കാര്യം പറഞ്ഞു പ്രസാദിന്റെ ജീവിതത്തിലേക്ക് വരാൻ ഒരാൾക്ക് താല്പര്യമുണ്ടെന്ന് ആർക്ക് ഡോക്ടർ രേഖയ്ക്ക്